ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. നമ്മുടെ അല്പസമയത്തെ ചിന്തയ്ക്കും ധ്യാനത്തിനുമായി തിരഞ്ഞെടുത്തിരിക്കുന്നതായ വേദഭാഗം യോബിൻ്റെ പുസ്തകം 9-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യം. യോബിൻ്റെ പുസ്തകം 9-ാം അധ്യായം 19-ാം വാക്യം. ബലം വിചാരിച്ചാൽ അവൻ തന്നെ ബലവാൻ, ന്യായവിധി വിചാരിച്ചാൽ ആർ എനിക്ക് അവധി നിശ്ചയിക്കും. ബലം വിചാരിച്ചാൽ അവൻ തന്നെ ബലവാൻ, ന്യായവിധി വിചാരിച്ചാൽ ആർ എനിക്ക് അവധി നിശ്ചയിക്കും. മനുഷ്യജീവിതത്തിൽ ഉണ്ടാകുന്ന ദൈവിക ഇടപെടലിനെക്കുറിച്ചും ദൈവത്തിൻ്റെ അപാര ശക്തിയെക്കുറിച്ചും സാക്ഷിക്കുന്ന ഇയ്യോബിൻ്റെ വാചകങ്ങളാണ് നാം വായിച്ചു കേട്ടത്. ഒരു മനുഷ്യശക്തിക്കും പ്രതിരോധിക്കുവാൻ സാധിക്കുന്നതല്ല ദൈവിക ശക്തിയെന്ന് ഇയ്യോബിൻ്റെ ചിന്തകൾ നമ്മെ പഠിപ്പിക്കുന്നു. ഈ വേദഭാഗത്ത് നിന്നുകൊണ്ട് 2 ചിന്തകൾ പങ്കുവയ്ക്കട്ടെ. 1-ാമതായി, അനുദിന ദൈവിക സംരക്ഷണം. അനുദിന ദൈവിക സംരക്ഷണം. മനുഷ്യൻ്റെ സകല തകർച്ചകളിൽ നിന്നും മടക്കിക്കൊണ്ടുവരുവാൻ ദൈവിക ശക്തിക്ക് സാധ്യമാണ്. ദൈവകോപം മാനുഷിക പ്രതീക്ഷകൾ ഇല്ലാതാക്കുന്നില്ല. നമ്മുടെ ശരീരം എല്ലാ സംഘർഷങ്ങൾക്കും വേദിയാകാറുണ്ട്. എന്നാൽ അതിനെ അതിജീവിക്കുവാനുള്ള ദൈവികാംശം ദൈവം നമ്മിൽ നിലനിർത്തിയിട്ടുണ്ട് എന്ന തിരിച്ചറിവ് നമുക്ക് ഉണ്ടായിരിക്കണം. പരിമിതിയുള്ള മനുഷ്യന് പരിമിതിയില്ലാത്ത ദൈവത്തെ പൂർണ്ണമായി മനസ്സിലാക്കുവാൻ സാധ്യമല്ല. മനുഷ്യൻ എത്ര ഉന്നതനെങ്കിലും നിസ്സാരനും ദൈവം മുൻപാകെ ഏതുമില്ലാത്തവനുമാണെന്ന തിരിച്ചറിവ് ഉള്ളവനായിരിക്കണം. ദൈവത്തിൻ്റെ ശക്തിയും ദൈവത്തിൻ്റെ മഹത്വവും മനസ്സിലാക്കി അവന് വിധേയപ്പെട്ട് ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം. സർവസൃഷ്ടിയുടെയും മേൽ ആത്യന്തികമായ അധികാരവും നടത്തിപ്പും ദൈവിക ശക്തിക്ക് മാത്രമാണെന്നും അവയെ നിയന്ത്രിക്കുന്നതും നടത്തുന്നതും ദൈവമാണെന്നും ഇവിടെ വ്യക്തമാണ്. ഇന്നലകളിൽ കൂടെയിരുന്ന ദൈവം ഇന്നും സമീപസ്ഥനായിരുന്ന് നന്മകൾ ചൊരിയുന്നു എന്ന് നാം മനസ്സിലാക്കണം. 2-ാമതായി, പ്രതിസന്ധികളിലെ ദൈവിക സാന്നിധ്യം. പ്രതിസന്ധികളിലെ ദൈവിക സാന്നിധ്യം. പരാജയത്തിൻ്റെയും നിരാശയുടെയും പടുകുഴിയിൽ നിന്നും കരകയറിയവരുടെ ജീവിതം പരിശോധിച്ചാൽ ഉന്നതമായ ദൈവാശ്രയബോധവും നിശ്ചയദാർഢ്യവുമാണ് അവരുടെ കൈമുതലെന്ന് മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കും. ദൈവം ആരെയും ദോഷങ്ങളാൽ പരീക്ഷിക്കുന്നില്ല. ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന കൈപ്പേറിയ അനുഭവങ്ങൾ ദൈവം നമുക്ക് ഒരു നന്മയ്ക്കായി ആക്കിത്തീർക്കും എന്ന് നാം വിശ്വസിക്കുമ്പോൾ ക്രിസ്തുവിന് വേണ്ടി കഷ്ടം സഹിക്കുവാൻ നമുക്ക് സാധിക്കും. കഷ്ടതകൾ അല്പകാലത്തേക്ക് മാത്രം ഉള്ളതാണ്. വിശ്വാസികളുടെ പ്രത്യാശ ദൈവം ഒരുക്കിയിരിക്കുന്ന നിത്യ തേജസ്സാണ്. പ്രതിസന്ധിയുടെ കോളും കൊടുങ്കാറ്റും ഒഴിഞ്ഞ് ഒരു ജീവിത നിർമ്മിതിയില്ല. എന്നാൽ ക്രിസ്തുവിനോട് കൂടെ ചേരുമ്പോൾ ക്രിസ്തുവിൽ രൂപപ്പെടുന്ന ജീവിതങ്ങൾ തകർക്കുവാൻ പറ്റാത്തതും ദൈവാനുഭവത്തിൽ അടിസ്ഥാനപ്പെട്ടതും ആണ്. അപ്രകാരം നമ്മുടെ പ്രതിസന്ധികളിൽ ദൈവിക സാന്നിധ്യം അനുഭവിച്ചറിയുവാനും നമ്മുടെ അനുദിനമുള്ള ജീവിതത്തിൽ ദൈവിക സംരക്ഷണം അനുഭവിച്ചറിയുവാനും നമുക്ക് ഇടയാകട്ടെ. അതിന് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.